Vizhinjam International Seaport. Vizhinjam മുതൽ നാവായിക്കുളം വരെ അതിവിശാലമായ ഔട്ട്ലെറ്റ് റോഡ് 5000 കോടിയുടെ വ്യവസായ ഇടനാഴി. അരങ്ങേറാൻ വൻ പദ്ധതികളാണ് അണിയറയിലൊരുങ്ങുന്നത്. കേരളം ലോകശ്രദ്ധയാർജിക്കുകയാണ്. ആഗോള ഭീമൻ കമ്പനികൾ കേരളത്തെ ലക്ഷ്യമാക്കി ഒഴുകിയെത്തുകയാണ്. മാത്രമല്ല പ്രവാസികൾക്കായി ഗൾഫിൽ നിന്നോ കേരളത്തിലേക്ക് ഉടനെ ആരംഭിക്കാൻ പോകുന്ന കപ്പൽ സർവീസ് ഗൾഫിൽ നിന്ന് ആരംഭിച്ച് വിഴിഞ്ഞത്തെ ഈ മദർപോർട്ടിലേക്കായിരിക്കും ആദ്യം എത്തുക. ഇതോടുകൂടി പ്രവാസികളുടെ ഏകദേശമുള്ള യാത്രാക്ലേശങ്ങൾക്കൊരു പരിഹാരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളായ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയപാത, കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഐടി ഇടനാഴി, കൊച്ചി ഗിഫ്റ്റ് സിറ്റി, കേരളയിലോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുമെന്ന് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്ന ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതികൾ, കോവളം മുതൽ കോഴിക്കോട് ബേക്കൻ വരെ കേരളത്തിന്റെ ലോക ടൂറിസത്തിലേക്ക് ഒരു പടി കൂടി കയറാൻ കഴിയുന്ന അതിവിശാലമായ ജലപാത, ഇതെല്ലാം തമ്മിലുള്ള കണക്ടിവിറ്റി. കേരളം ഇനി കൊച്ചു കേരളമാവില്ല. തൊഴിലവസരങ്ങളാൽ സമ്പന്നമാവും തലമുറകളുടെ ഭാവി. പതിനായിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും സമ്പളം പൊതിക്കുന്നവർക്ക് ഇനി ലോക രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം അന്വേഷിച്ചു പോകാതെ തന്നെ ഇവിടെ തന്നെ ജോലിയെടുത്ത് ഇവിടെ തന്നെ ജീവിതം കുടുംബം പോറ്റാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ലഭ്യമാവും. ആദ്യ ഘട്ടത്തിൽ മാത്രം 60,000 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് കേരള സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഇനിയുമുണ്ട് ഏറെ പറയാൻ. നിങ്ങൾക്കൊരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? കേരളത്തിന്റെ ഭാവി എന്താണെന്ന് കൺമുന്നിൽ കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം മലയാളികൾ, കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന സംസ്ഥാനമായി മാറാൻ പോകുന്നു, രാജ്യത്തിന്റെ അഭിമാനമാവുന്നു. ഇനി പറയാൻ പോകുന്നത് മലയാളികൾ ഉറപ്പായും കേൾക്കേണ്ട, പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികൾ കേട്ടിരിക്കേണ്ട കേരളത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ പറ്റിയാണ്. എന്താണ് വിഴിഞ്ഞം തുറമുഖം? ഇതിന്റെ പ്രാധാന്യം എന്താണ്? ലോക രാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം പോർട്ട് പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികളും അനന്ത സാധ്യതകളും. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. ചേര ചോളകാലത്തെ വാണിജ്യ കേന്ദ്രം. വിഴിഞ്ഞത്തിന്റെ പ്രശസ്തി പണ്ടേ കടൽ കടന്നതാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ സവിശേഷതകളാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. ലോകസഞ്ചാരികൾക്കാകമാനം പരിചിതമായ കോവളം നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം പോർട്ട് കോവളത്താണെന്ന് അറിയുന്നതോടുകൂടി വിഴിഞ്ഞം എന്ന പേരിന് മൂർച്ച കൂടുന്നു. ടൂറിസത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. സംസ്ഥാന സർക്കാരിന്റെ കോടികളുടെ പദ്ധതി കൂടി വിഴിഞ്ഞത്ത് വന്നാൽ, കോവളത്ത് വന്നാൽ സഞ്ചാരികളുടെ പറുദീസയായി കോവളം മാറും. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പും അടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് പ്രത്യേകത ഏറെയാണ്. മറ്റ് പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി 20 മീറ്റർ സ്വാഭാവിക ആഴം ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളത് പ്രകൃതി കഴിഞ്ഞ് നൽകിയൊരു സൗഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കര ലഭിക്കുന്ന പോർട്ടും ഇത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും വന്ന് അടുക്കാൻ കഴിയുന്ന ആദ്യ മത പോർട്ടായി വിഴിഞ്ഞം മാറുകയാണ്. കൂടാതെ തലസ്ഥാനത്തിനായി കേരള ഗവൺമെന്റ് നടപ്പാക്കുന്ന വമ്പൻ വികസന പദ്ധതിയാണ് വിഴിഞ്ഞം നാവായിക്കുളം വരെ നീളുന്ന വ്യവസായ ഇടനാഴി, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. ഈ ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയാകുന്നതോടുകൂടി റോഡിന് ഇരുവശങ്ങളിലുമായി 5 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യവസായ പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, ജ്ഞാന കേന്ദ്രങ്ങൾ, അമ്യൂസ്മെന്റ് സെന്ററുകൾ എന്നിവയുടെ ബൃഹത്തായ ശൃംഖല സ്ഥാപിക്കാനാണ് ലക്ഷ്യം. 300,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. കേരളത്തിലൂടെ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. വലിയ കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ട് അതിൽ നിന്ന് ചരക്കുകൾ ചെറു കപ്പലുകളിൽ കയറ്റി മറ്റുള്ള തുറമുഖങ്ങളിൽ എത്തിക്കുകയും തിരിച്ചുമുള്ള പ്രക്രിയയാണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ്. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് വിഴിഞ്ഞത്തേതാണ്. അദാനി പോർട്സിന്റെ ഉടമസ്ഥതയിലുള്ള മുദ്രാ തുറമുഖം 1.5 നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ടാക്സ് മാത്രം 2.5 ലക്ഷം കോടി രൂപയും 7.5 കോടി തൊഴിൽ ദിനങ്ങളും ഗുജറാത്തിന് നൽകിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനേക്കാൾ വലിപ്പത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിനടുത്ത് അനന്ത സാധ്യതകളാണ് വിഴിഞ്ഞം തുറക്കുന്നത്. ആദ്യഘട്ടം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യും. ഒരു കണ്ടെയ്നറിന് 6 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഒരു വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 60 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ലഭിക്കും. കൊളംബിയ, സിംഗപ്പൂർ, സലാല, ദുബായ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന 2,500 കോടി രൂപ രാജ്യത്തേക്ക് ഒഴുകും. ഇമ്പോർട്ട് മുതൽ എക്സ്പോർട്ട് വരെ വ്യാപാരത്തിന് കണ്ടെയ്നർ 1,000 മുതൽ 10,000 രൂപ വരെ ലാഭിക്കാനാകും. ചരക്ക് നീക്കുന്ന കൂലി ഗണ്യമായി കുറയുന്നതോടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വിഴിഞ്ഞം എഫക്ട് പ്രതിഫലിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപമുള്ള രാജ്യങ്ങളുടെ ചരക്കു നീക്കം പിടിക്കുന്നത് വഴി നികുതി വരുമാനത്തിലും അനുബന്ധ വ്യവസായത്തിലും വൻ വളർച്ച കൈവരിക്കാനാകും. ബർത്ത് 800 മീറ്റർ,
പുലിമുത്ത് നിക്ഷേപിക്കുന്നത് 2960 മീറ്റർ പൂർത്തിയായി. ആകെ തുറമുഖ വിസ്തൃതി 80 ഹെക്ടറും കടൽ നികത്തിയെടുക്കുന്നത് 56 ഹെക്ടറുമാണ്. തുറമുഖത്തെ ദേശീയപാതയെ ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെടുത്തി 1.7 കിലോമീറ്ററിൽ 4 പാതയാണ് വരാൻ പോകുന്നത്. ചരക്ക് നീക്കത്തിനായി വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 9.2 കിലോമീറ്റർ റെയിൽ പാത, 8 കിലോമീറ്ററും ഭൂഗർഭപാതയായിരിക്കും. തുറമുഖത്തെ കണക്ട് ചെയ്യുന്ന എല്ലാ ജംഗ്ഷനുകളുടെയും വികസനം മറ്റ് രാജ്യങ്ങളിലെ ബെഡാ നഗരങ്ങൾ പോലെ ഭാവിയിൽ വിഴിഞ്ഞവും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിഴിഞ്ഞം ഒരു ദുബായ് പോലെയാക്കും എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തിന്റെ മാറ്റം പ്രകടമാണ്. സ്വദേശികളും വിദേശികളും വിഴിഞ്ഞത്തേക്ക് ധാരാളമായി എത്തിത്തുടങ്ങിയിരിക്കുന്നു. രാത്രിയും ലൈവായി ഉണർന്നിരിക്കാൻ ബെസ്റ്റ് സീ ഫുഡ് ഹബ് ഇൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരള എന്ന് പേരെടുത്ത് പറയാൻ ഇപ്പോൾ വിഴിഞ്ഞത്തിന് കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വരുന്ന 15 ഒക്ടോബർ നടക്കാൻ പോകുന്ന കടൽ തുടങ്ങി കേരളത്തിലെ വികസനം കൊതിക്കുന്ന എല്ലാ മലയാളികളെയും ആർദ്രമായി ക്ഷണിക്കുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ഫോർട്ട് തിരുവനന്തപുരം ഭാവിയിലെ ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.